51 വർഷങ്ങൾക്ക് ശേഷം കരാഞ്ചിറ സ്കൂളിൽ വിദ്യാർത്ഥിയായി ഹാജർ വച്ചിരിക്കുകയാണ് എം എ യൂസഫ് അലി. കളിക്കൂട്ടുകാർക്കൊപ്പം ഓർമ്മകൾ പങ്കിടുവാനെത്തിയ യൂസഫ് അലി അവരുടെ കണ്ണീരൊപ്പാനും കൈത്താങ്ങായി മാറുകയും ചെയ്തു. ജപ്തി ഭീഷണിയിൽ നിന്ന് തന്റെ കൂട്ടുകാരനെ തിരികെ ജീവിതത്തിൽ എത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയായിരുന്നു യൂസഫ് അലിയുടെ മടക്കം. റോൾ നമ്പർ 14, എം എ യൂസഫ് അലി. കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ക്ലാസ് മുറിയിലെ പഴയ ഹാജർ ബുക്കിൽ എം എ യൂസഫ് അലി ഒരിക്കൽ കൂടി കണ്ണൊടിച്ചു. 51 വർഷങ്ങൾക്കിപ്പുറവും മായാതെ കിടക്കുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി. 14-ാമനായി കിടക്കുന്ന വിദ്യാർത്ഥി ഈ നിൽക്കുന്ന ഞാൻ തന്നെ. പുഞ്ചിരിക്കാൻ പഠിപ്പിച്ച അധ്യാപകരെയും കൂടെ കളിച്ച കൂട്ടുകാരെയും കണ്ട് വീണ്ടും സ്നേഹം പങ്കിട്ടു. പ്രധാന അധ്യാപകനോടും തന്നെ പഠിപ്പിച്ച ലോനപ്പൻ മാഷിനോടും സഹപാഠികളോടുമായി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ചുറ്റും കൂടിയവർക്കിടയിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഉറ്റ കൂട്ടുകാരനായ പി എം സുകുമാറിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അടുത്തു ചെന്ന് കുശലാന്വേഷണം. പഴയ യൂസഫ് അലി തന്നെയാണ്. പേര് വിളിച്ചാൽ മതി. ടീഷർട്ടും മുണ്ടുമുടുത്ത് ക്ലാസ്സിൽ വന്നിരുന്ന സഹപാഠിയെ ഓർത്തെടുത്തെങ്കിലും പേര് വിളിക്കാൻ മടിച്ച് മാറി നിന്ന ഫിലോമിനയോടായിരുന്നു ഈ ഒരു വാക്കുകൾ. ദേവസ്വം ചേട്ടന്റെ ചായപ്പീടികയെക്കുറിച്ചും അന്വേഷിക്കുവാൻ യൂസഫ് അലി മറന്നില്ല. കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. സ്കൂൾ മുറ്റത്ത് എല്ലാവരോടുമൊപ്പം മാവിൻ തൈ നട്ടു. സന്തോഷ നിമിഷങ്ങൾക്കിടയിലാണ് പ്രിയ കൂട്ടുകാരന്റെ വീട് ജപ്തിയിലാണ് എന്ന കാര്യം അറിയുന്നത്. അഗതികൾക്ക് എന്നും ആശ്രയമാകുന്ന കാരുണ്യ സ്പർശം സുകുമാരനും കൈത്താങ്ങായി മാറി. ജപ്തി ഒഴിവാക്കുവാൻ സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് അറിയിച്ചു. കളിച്ചു വളർന്ന സ്കൂളിലും എന്തു കുറവുകൾക്കും തന്നെ വിളിക്കണമെന്ന് അധ്യാപകർക്കും ശിഷ്യന്റെ ഉറപ്പ് നൽകി. കോവിഡ് പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം സ്കൂൾ ആനിവേഴ്സറിക്ക് കാണാം എന്ന് ഉറപ്പ് നൽകിയായിരുന്നു യൂസഫ് അലിയുടെ മടക്കം. 1970-കളിൽ 8-ാം ക്ലാസ് മുതൽ SSLC വരെ പഠിച്ച കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലേക്കാണ് എം എ യൂസഫ് അലി കടന്നുവന്നത്. കരാഞ്ചിറയിൽ സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോൾ സെന്റ് സേവിയേഴ്സ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ ഇറക്കുകയായിരുന്നു. സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തെ നടണമെന്ന് പ്രധാന അധ്യാപകൻ യൂസഫ് അലിയോട് ആവശ്യപ്പെട്ടതാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു ഒത്തുചേരലിന് വഴിയൊരുക്കിയതും.